ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡ്യൂഡ്സ്റ്റാർ ഗെയിമിംഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് GTA 5 ഫ്രാങ്ക്ലിൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ചിൻചാന്റെ പിഞ്ചാന്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോ നമുക്ക് എന്തായാലും ഇന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെ ഇന്ന് വന്നിട്ടുണ്ടെന്ന്. കാരണം നാളെ മറ്റന്നാളായിരിക്കും നമ്മുടെ ബീച്ച് ഫെസ്റ്റിവൽ വരുന്നത്. ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയിൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ബീച്ച് ഫെസ്റ്റിവൽ. അവിടെ എല്ലാ ആൾക്കാരുണ്ടാവും, സെലിബ്രിറ്റീസ്, പാട്ട്, അതായത് മ്യൂസിഷ്യൻസ്, അതുമാതിരി പ്ലെയേഴ്സ്, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാവും. അടിപൊളി കീടുള്ള ബീച്ച് ഫെസ്റ്റിവല. അപ്പൊ അവര് പറഞ്ഞ് ബീച്ച് ഫെസ്റ്റിവലിന് തൊട്ടത്തെ ദിവസം മുമ്പ് നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ ക്രൗഡും കാര്യങ്ങളും നന്ന് ഉണ്ടാവത്തില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരവിടെ വിടാൻ പറഞ്ഞു നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്രാങ്ക്ലിൻ പറഞ്ഞ് എല്ലാരും രാവിലെ തന്നെ പെട്ടെന്ന് വെച്ച് കുളിച്ച് റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഡി ആയി കാണും, നമുക്ക് എന്തായാലും കൊണ്ടാക്കാം. എടാ ചോപ്പ്, എടാ ചോപ്പ്, നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ചോപ്പെ. ചോപ്പില് കൊണ്ടുപോയി ചോപ്പ് ഉണ്ടല്ലോ, നാട്ടുകാർ ഇടയ്ക്ക് വരയ്ക്കും. പിന്നെ അവിടെ പടക്കവും ഇതൊക്കെ പൊട്ടുന്ന ഭയങ്കര പ്രശ്നമാണ്, പേടിച്ച് പോകും ചോപ്പ്. അല്ലേ, എടാ ശിൻചാന, നീ എവിടാ? ഫ്രാങ്ക്ലിനെ പുറത്തോട്ട് വാ, ഞങ്ങള് ഇവിടെ ഉണ്ട്. ആ എവിടെ എവിടെ? ഇവിടെ നമ്മുടെ വീട്. എന്താണ് ഇങ്ങനെ? എടാ എന്താടാ നമ്മുടെ വീടിന് ഇത്ര പ്രശ്നം നിനക്ക്? ശിൻചാനെ, ഫ്രാങ്ക്ലിൻ ബോയ്, സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട് കാണണം. ഫ്രാങ്ക്ലിൻ ബോയ്, അടിപൊളി വീടാണ്, വിഷയം വീട്, ഫുള്ള് 3 നില 2 നില 5 നില ഒക്കെയാണ് ഉള്ളത്. നമ്മക്ക് മാത്രം ഇങ്ങനത്തെ വീട്. ഫ്രാങ്ക്ലിൻ ബോയ്, എടാ നമുക്ക് പല പല മാൻഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ? എന്നാലും നമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വീട് ഇതല്ലേ ഫ്രാങ്ക്ലിൻ ബോയ്? നമുക്ക് എന്തായാലും ഈ വീട് പണിയാണ് ഫ്രാങ്ക്ലിൻ ബോയ്. എടാ നമ്മളെല്ലാം അതിനധികം വലിയ പൈസ ഒന്നും ഇല്ലടാ. നമ്മളെ ഉള്ള പൈസ ഒക്കെ ആണെങ്കിൽ നമ്മള് മാൻഷന്, വാട്ടർ സ്ലൈഡ്, പിന്നെ അതുമാതിരി കുറെ സാധനങ്ങളൊക്കെ ചെയ്തില്ലേ? ഫ്രാങ്ക്ലിൻ ബോയ്, എന്നാലും നോക്കണ്ടേ ഫ്രാങ്ക്ലിനെ? സത്യം ഫ്രാങ്ക്ലിനെ, എന്റെ ഫ്രണ്ട്സിന് ഇതാണ് അവസ്ഥ, നമുക്ക് മാത്രം ഇങ്ങനെ. എടാ നിങ്ങളത് വീട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ എന്തെങ്കിലും പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ. എടാ നമുക്ക് മറ്റൊരു പോണ്ടേ ബീച്ച് ഫെസ്റ്റിവലിന്? ആ നമുക്ക് പോണം. എടാ പിഞ്ചാനെ, നിന്റെ ഫ്രണ്ട്സ് വരും അങ്ങോട്ട്? ആ അപ്പൊ നമുക്ക് എന്തായാലും അടിച്ചു പൊളിക്കാ. മിണ്ടാണ്ട് വണ്ടി കയറിയ പെട്ടെന്നെല്ലാരും ലാ ലാ ലാ. എടാ പിഞ്ചാനൊന്ന് വണ്ടി കയറിയ, ഷിൻചാനൊക്കെ വണ്ടി കയറി. ആ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടോ കേട്ടാ. ലാ ലാ ലാ. ഓക്കേ ബീച്ച് ഫെസ്റ്റിവലിന്. അല്ല ഷിൻചാനെ, നിനക്ക് പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലേ? എന്റെ പൊന്നു ഫ്രാങ്ക്ലിൻ, ഞാൻ നിങ്ങൾക്ക് ഈ പഠിക്കണ മാത്രം ചിന്ത ഉള്ളു. ഫ്രാങ്ക്ലിനെ നമ്മൾ പിള്ളേരെല്ലാം അടിച്ച് പൊളിക്കട്ടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാരും എന്ത് ചെയ്യാ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1K ലൈക്ക് ആണ്. ജസ്റ്റ് 1K ഈസി ആണ്, നിങ്ങളെ കൊണ്ട് എന്തായാലും പറ്റും. ജസ്റ്റ് ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ, അത് മധ്യത്തിൽ തന്നെ അടിയിൽ റെഡ് ബട്ടൺ കണ്ട സബ്സ്ക്രൈബ് അതുകൂടെ ചെയ്തേക്കാം. ഫ്രാങ്ക്ലിനെ നോക്കി ഓടിക്കും, ഫ്രാങ്ക്ലിൻ ഓഫ് റോഡ് ആണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കന്റെ പിഞ്ചാനെ. അല്ലേ എടാ, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ കൊറച്ച് കഴിയുമ്പോ നിങ്ങളെ വിളിക്കാൻ വരും ഒരു ഉച്ചയാകുമ്പോ. അപ്പൊ പിന്നെ നിങ്ങള് കാണാണ്ട് ഇരിക്കരുത്, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണം കേട്ടാ. നിങ്ങളെ മറ്റേ തമാശകൾ കളിക്കരുത്. ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഫ്രാങ്ക്ലിൻ ബോയ്, നമ്മളൊക്കെ അങ്ങനെയാണോ ഫ്രാങ്ക്ലിൻ ബോയ്? നമ്മള് ഫ്രാങ്ക്ലിൻ പറഞ്ഞ അനുസരിക്കത്തില്ലേ? ആ എനിക്ക് പിഞ്ചാനാണ് പേടി. പിഞ്ചാന അല്ലെ ഫോണ്? ശിഞ്ചാനെ, ആ പിഞ്ചാനെ ഫോൺ മേടിച്ചു വെച്ചേ, അല്ലെങ്കിൽ അവൻ കോൾ കട്ടെയ്യും. എടാ പിഞ്ചാനെ ഫോൺ ഇങ്ങോട്ട് താടാ. ഓ എന്നാ മേടിച്ചോ ഫോൺ, പിന്നെ എനിക്ക് വേണ്ട ഫോൺ നിന്റെ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്റെ അളിയ ഫ്രാങ്ക്ലിനെ ഇതോക്കിയേ, ഫുള്ള് തിരക്കാണ്, നമ്മള് വെച്ച് തിരക്കുണ്ടാവത്തില്ല. എടാ പിഞ്ചാനെ ഇതോക്ക്. എടാ നിങ്ങളപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്, ഞാൻ നിങ്ങളെ ആ സൈഡിൽ ഇറക്കി തരാം. നിങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചിട്ട് ആയോ? ഇത് പോലീസിന്റെ ഏതോ വണ്ടിയാണ്, നമ്മള് പോലീസുകാര് ചെക്കിങ്ങിനൊക്കെ വേണ്ടി വെച്ചേക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയിലായിരിക്കും അവര് പെട്രോളിങ് നടക്കുക. നിങ്ങൾ എന്തായാലും അറിയിക്കോ, വലിയ ബീച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ സത്യം സത്യം, നിങ്ങൾ എന്തായാലും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കണം കേട്ടോ. പിഞ്ചാനെ ശിഞ്ചാനെ, ഫ്രാങ്ക്ലിനെ, ഈ ഫ്രാങ്ക്ലിൻ ബേർഡ് അനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും പേടിയാണ് നമ്മള. അതൊക്കെ അത്ര ഉള്ളത്, നമ്മൾ ഇച്ചിരി വിഷയമാണ്. എടാ അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് എന്നെ വിളിക്ക്, അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. എടാ ശിഞ്ചാനെ, പിഞ്ചാനെ നോക്കിക്കൊള്ളണം. ആ സെറ്റ് സെറ്റ് സെറ്റ്. എടാ ഒരുത്തം നോക്കിയാ വെള്ളത്തിലും തുടക്കം കാണിക്കാൻ കക്ക പിടിക്കുന്ന അവൻ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ വീടിന് എത്ര ചെലവ് വരും എനിക്ക് അറിയത്തില്ല, നല്ലോണം പൈസ വരുന്നുണ്ട് വീട് പണിയാനൊക്കെ ആയിട്ട്. എന്തായാലും വീടൊക്കെ അപ്ഗ്രേഡ് ആണ്, കാരണം ശിഞ്ചാനും പിഞ്ചാനും നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ശിഞ്ചാനും പിഞ്ചാനും നമ്മുടെ വീട്, അതായത് അവന്മാർ നമുക്ക് കുറെ മെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശിഞ്ചാനും നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൈവറ്റ് വില്ലയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തത്. അത് മാതിരി തന്നെ ആ വില്ലക്ക് വാട്ടർ സ്ലൈഡും. അയ്യോ എന്നാലും നമ്മള് ശിഞ്ചാനെന്നൊക്കെ വെച്ചാല് നമ്മളെ ഫ്രാങ്ക്ലിന്റെ ഒരേ ഒരു 2 cousins അല്ലേ. അപ്പൊ നമ്മൾ എന്തായാലും ശിഞ്ചാനും പറഞ്ഞ ചെയ്തു കൊടുക്കണം അല്ലേ, ശരിയല്ലേ പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാ, നമുക്ക് എന്തായാലും നേരെ നമ്മളെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എത്ര രൂപ ആവും കോസ്റ്റ് നമുക്ക് നോക്കണം. എന്തായാലും ഫ്രാങ്ക്ലിന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ അധികം പൈസ ഒന്നും ഇല്ല, കാരണം കുറെ സാധനങ്ങളൊക്കെ
എന്തൊക്കെ മേടിച്ചു നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെ മേടിച്ചതെന്ന്. അപ്പൊ അത് കാരണം ഡെയിലി നമ്മുടെ സീരീസ്, അതായത് നമ്മുടെ ജി ടി ഫൈവിന്റെ സീരീസ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാത്തോ എന്തോരം പൈസ ഫ്രാങ്കിന്റെ കയ്യിൽ ഉണ്ടെന്ന്. വെക്കാം ഓ കഴിച്ച് രണ്ട് നില എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം കുറെ പൈസ വേണ്ടി വരും. അയ്യോ നമ്മളിപ്പോ വീട് മാത്രം പണിതൊരു കാര്യമില്ല, ഫർണിച്ചേഴ്സ് വേണം, പിന്നെ കുറെ ഗൺസ് വണ്ടികൾ ഇതൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ പിന്നെ ഒരു പ്രീമിയം സെറ്റപ്പ് ഉണ്ടാവത്തില്ല. അവിടെ ആരോ വിളിക്കുന്നുണ്ടല്ലോ നമ്മളാ. ഹലോ ഫ്രാങ്ക്ലിൻ, എന്നെ മറന്നോ? ഇത് മറ്റേ ഇല്ല മറന്നിട്ടില്ല. ഓ നിങ്ങളല്ലേ മറ്റേ പ്രസിഡന്റിനൊക്കെ കൊന്നപ്പോള്, കഴിഞ്ഞ പ്രസിഡന്റിനെ കൊന്നപ്പോള് നമുക്ക് വീടും കാര്യങ്ങളും പൈസ ഒക്കെ വന്നത്. നിങ്ങൾ എവിടെ ആയിരുന്നു സാറേ? നമ്മൾ എത്ര ദിവസം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നറിയാ? സംഭവം എന്താ വെച്ചാല് ഇപ്പൊ വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക് വീണ്ടും കഴിഞ്ഞൊരു പ്രസിഡന്റിനെ നമ്മള് കൊന്നപ്പോൾ ഈ വീണ്ടൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അയാളും നമുക്ക് വല്ലാത്ത ശല്യാണ്. അപ്പൊ എന്ത് ചെയ്യണം, അയാളെ കൊല്ലാനായിരിക്കും അല്ലേ? ഓ സത്യം എങ്ങനെ മനസ്സിലായത്? അതപ്പൊ എനിക്കറി, നിങ്ങളെ വിളിക്കുന്ന കണ്ട അവരുടെ പ്രസിഡന്റിനെയോ വല്ല മാഫിയനൊക്കെ കൊല്ലാനായിരിക്കത്തില്ല, എനിക്കറിഞ്ഞൂടെ നിങ്ങളെ സാറേ. ഫ്രാങ്കിന്റെ വീടും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലൊരു ചെലവ് വരുന്ന എനിക്കറിയണം. അത് വരും അത് വരും, എന്തായാലും ഒരു 200 ബില്യൺ ഡോളർ ഒക്കെ വരും. 200 നമ്മള് 300 ബില്യൺ ഡോളർ ഫ്രാങ്കിന് തരാം. പുതിയൊരു പ്രസിഡന്റ് ഉണ്ട്, അയാളെ കൊല്ലണം. നിന്റെ പിന്നാലെ നമ്മുടെ ഒരാള് ബോഡിഗാർഡ് എന്തായാലും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനില്ല, നീ കാണുന്നില്ല എന്നുള്ളൂ. ആണോ? അതാരാടാ നമ്മളെ പുതിയ അയൽവാസിയാണെങ്കിൽ എനിക്ക് സംശയം ഉണ്ടവരാണെന്ന്. കഴിഞ്ഞ വട്ടം ചത്തായിരുന്നു ഒരു പ്രസിഡന്റ് നമ്മള് വന്നായിരുന്നില്ലേ, അത് കാരണം ഇപ്രാവശ്യത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ആണ്. സൂക്ഷിച്ചും കണ്ടു വേണം ചെയ്യാനായിട്ട്. അതൊന്നും കൊണ്ട് പേടിക്കണ്ടേ സാർ, അതൊക്കെ നമ്മളെ ഏറ്റവും ഫ്രാങ്കിൽ എന്ന് വെച്ചാൽ സുമ്മാവാ. സാർ എന്തിനു വിചാരിച്ച്? നിങ്ങൾ വെടിവെക്കാൻ നിൽക്കണ്ട, കാരണം അത്രയും ഇഷ്യൂ സീനാണ് സംഗതി, ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളതാണ്. $300 അല്ലേ സാറ്, ഒരു അരമണിക്കൂർ കോട്ടെ, ഒരു മണിക്കൂർ ഞാൻ അങ്ങോട്ട് വിളിക്കും, പൈസ അങ്ങോട്ട് റെഡി ആക്കി വെച്ചോ. ഓക്കെ, ഗൂഗിൾ പേ നമ്പർ അയച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊരു ഭാഗ്യാന്ന് നോക്കിയേ, നമുക്ക് പൈസ ഉണ്ടാവും, എങ്ങനെയെങ്കിലും നമുക്ക് റോള് ചെയ്ത് പൈസ വരും, അത് കാരണം നമുക്ക് കുഴപ്പമില്ല. എനിക്കത് ഫ്രാങ്കിളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട്, എങ്ങനെയെങ്കിലൊക്കെ പൈസ സെറ്റായി വരും. ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സ്നൈപ്പർ ഈ ഭാഗത്ത്, സ്നൈപ്പർ നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെയാണ് മേലിലാണ്, ഇവിടെ അല്ല മേലിലാന്നുണ്ട്, മേലിലാണ് അപ്പൊ സ്നൈപ്പർ നമ്മൾ ഒളിപ്പിച്ചു വെച്ചേക്കണത്. എടാ നമ്മളെ എവിടെയാണ് സ്നൈപ്പർ എടുത്തു വെച്ചിരുന്നത്? ഇവിടെയല്ല, കിച്ചന്റെ ഉള്ളിലാണ്. കിച്ചന്റെ ഉള്ളിൽ തന്നെ, ഇതിന്റെ ഉള്ളിലായിരുന്നു. ഓക്കെ സാധനം കേട്ടെ, ഓക്കെ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ശിഞ്ചാനും പിഞ്ചാനും കാണാണ്ടിരിക്കാൻ പ്രത്യേക അതിന്റെ ഉള്ളിലാണ് നമ്മൾ സ്നൈപ്പറും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. കണ്ടില്ലേ അമ്മര് കളിത്തോക്കാന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് വെടിവെച്ച് കളിക്കും, പിന്നെ ചത്തുപോയി കഴിഞ്ഞിട്ട് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ. പിന്നെ അത്യാവശ്യം ഹെവി സ്നൈപ്പറാണ് നമ്മളിപ്പോ തൽക്കാലം നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ സാധാ സ്നൈപ്പറാണ് യൂസ് ചെയ്തത്, കാരണം എടുത്തുന്നത് അത്യാവശ്യം വലിയ ദൂരം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എന്തായാലും സ്നൈപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, ഇനി പ്രസിഡന്റിന്റെ അടുത്ത് വേണം പോവാനായിട്ട്. ഓക്കെ നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ഇവിടെ എന്തൊക്കെ അടിച്ചു പൊളിക്കാനുണ്ട്. അയ്യോ സ്വിമ്മിംഗ് പൂള്, സ്വിമ്മിംഗ് പൂളല്ലേ വെള്ളല്ലേ. ഹായ് ലേഡീസ്, എടാ ഇത് എന്താണത്, മണ്ണായിരുന്നു അപ്പാഞ്ച പേടിച്ചു പോയി എന്റെ അളിയ. അയ്യോ തല കുത്തി മറിഞ്ഞു വേണം. എടാ ബോട്ട് ചേട്ടാ, അങ്ങോട്ട് മാറി നിക്കണ്ട ചേട്ടാ. എടാ ഇത് നോക്കിയേ, ഓ സ്ത്രീയുടെ ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മളെന്നാ അടിച്ചു പൊളിക്കും എന്റെ അളിയ. എടാ പിഞ്ചാന് സൂക്ഷിച്ചു വെള്ളണ്ട്. നമുക്ക് എന്നാലും ഇവിടൊക്കെ നോക്കാം, ഇവിടൊക്കെ ഡാൻസ് കളിക്കുന്നു, അവിടെ എല്ലായിടത്തും ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. എന്റെ അളിയ ഇവിടെ, ഓഹ് ഇവിടെ ആണെങ്കിൽ വിഷയം ഡാൻസ്, എന്തൊരു സൗണ്ട് ആണ് എന്റെ മോനെ. ഇവിടെ എന്താ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ എന്താ പാനിപ്പൂരി ചേട്ടാ, ഒരു പ്ലേറ്റ് പാനിപ്പൂരി. പൈസ ഒന്നുമില്ല ചേട്ടാ, ഫ്രാങ്കിലിന് അടുത്ത് പൈസ മേടിക്കാൻ പറഞ്ഞു പിഞ്ചാനെ. അയ്യോ പൈസ എടുത്തില്ലേ, ഫ്രാങ്കിന് കൊച്ചാ വരൂല, അപ്പൊ നമുക്ക് മേടിക്കാം. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട്, ഫാമിലി ബന്ധം നമുക്ക് മേടിക്കാം. പിഞ്ചാന നീ ഇങ്ങോട്ട് വന്ന് നമുക്ക് പറ്റിയിട്ട് എന്ത് അല്ലേ, നമുക്ക് പറ്റിയിട്ട് ഈ ടെന്റ് ഞാൻ എടുത്തു. എന്നാ പിഞ്ചാനെ ആ ടെന്റ് നീ എടുത്തു. പിന്നെ അതെന്തോന്ന് ബൈക്ക് അളിയ, മറ്റേ സ്പീഡ് ബൈക്ക് നമ്മൾ അവിടെ കണ്ടത്. ഓക്കെ അടാ ഇത് ലോക്കാണ്, എടുക്കാൻ പറ്റുന്നില്ല, ഏതാണ് വണ്ടി ലോക്കാക്കി പോയത്. ഇവിടെ കുറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാ. എന്റെ മോനെ ഫുള്ള് ഓരോരോ സൈഡ് ഓരോരോ ആൾക്ക് ഫാമിലീസ് എടുത്തേക്കാന്ന് കേട്ടാ. ഇവിടെ എന്തൊരു പടക്കം പൊട്ടിക്കുന്നു, പടക്കം. ആയ് ഓ മോനെ, പടക്കം മേശപ്പൂ എല്ലാണ്ട് മേലെ പോയി പൊട്ടണത്. എന്റെ മോനെ, എടാ പിഞ്ചാന നീ എവിടെ, എടാ പിഞ്ചാനെ, എടാ പിഞ്ചാനെ വിളിക്കപ്പോ, എടാ പിഞ്ചാന എടുക്കൊക്കെ ഇറങ്ങാൻ പോയി നോക്കട്ടാ, കാണുന്നില്ല. അവൻ ഏതെങ്കിലും പെമ്പിളരെ കണ്ടെങ്കിൽ പെമ്പിളരെ ചിലപ്പോ അതേ വരുന്നു. എടാ പിഞ്ചാനെ, ആ ശിഞ്ചാനെ, അയ്യോ നടന്നിറങ്ങാണ്ടായി, കാലിനൊക്കെ വയ്യാണ്ടായി. എടാ പിഞ്ചാനെ, എടാ പടക്കത്തിനകത്ത് പോലെ കേട്ടാ, ഇതിന്റെ ഡേഞ്ചർ ആണ്. ഓക്കെ ഓക്കെ സൂക്ഷിച്ചോളൂ കേട്ടാ.
എടാ ഇവിടെ ഏറ്റവും വലിയ പാർട്ടി എന്റെ മോനേ പാർട്ടി. എടാ പക്ഷെ നമുക്കിപ്പോ ഡാൻസ് കളിക്കാൻ മോഡില്ല. അയ്യോ ഡാൻസ് കളിക്കാൻ തോന്നില്ലേ? നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ ബോയൊക്കെ വന്ന് ഡാൻസ് കളിക്കാം. പിഞ്ചാനെ എന്നാലും കൊറേ ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ? ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ആര് കാണത്തില്ല. ഒരു ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ എടുത്ത് പോയാലോ നമുക്ക്? വേണ്ട കേട്ടാ, പ്രശ്നാവും. പിന്നെ ഓടിക്കാൻ അറിയത്തില്ല. ഇവിടെ ഒരു പുഷപ്പ് എടുക്കുന്ന കമോൾ പറ്റും പറ്റും പറ്റും. ഈസി ഈസി കമോൾ പറ്റും. ഇവിടെ ഉണ്ട് എല്ലാ സൈഡിലും ഓരോരോ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എടാ നാളൊക്കെ ആവുമ്പത്തിനപ്പൊ എന്ത് വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോണത്. എടാ 1, 2, 3, 4, 5 അപ്പുറത്തും ഉണ്ടല്ല. 5 കഴിഞ്ഞാല് 5 കഴിഞ്ഞാല് 6 7 ആറല്ലേ? 6 6 6 6 ടൂറിസ്റ്റ് ബസ് എന്റെ മോന്. എടാ അപ്പുറത്തും ജയിന്റി വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും പിറ്റേ ദിവസം നമ്മൾ എന്തായാലും അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവിടെ മൂത്തല എക്സ്പ്ലോർ ചെയ്യണം. നിറച്ച ആൾക്കാരായിരിക്കുമല്ലോ ഇവിടെ. അപ്പൊ എന്തായി ഗൈസ്, നിങ്ങൾ എന്തെങ്കിലും ഫ്രാങ്ക്ലിൻ ബായി എടുത്ത് പറയണം ഇത് ഈ വീടിന്റെ പാർട്ട് 2 വർക്കാനായിട്ട്. കമന്റ് ചെയ്യല്ലോ. ഓക്കെ, എന്നാലും ഫ്രാങ്ക്ലിൻ ബായി നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരത്തുള്ളൂ. അപ്പൊ എല്ലാരും ഇപ്പഴ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യാം. അവിടെ നമ്മളൊരു ബൈക്ക് കണ്ടായിരുന്നല്ലോ ഇവിടെ. ആ ബൈക്ക് എടുത്ത് ഓടിച്ചാലോ നമുക്ക്? എന്നാലോ ബൈക്ക് അവിടെ പോയി. അതന്നെ സ്കൈലൈൻ അല്ലേ കാറ്? ഓ എന്റെ മോനെ വിഷയം. എന്നാലോ വണ്ടി അവിടെ പോയടാ. നമ്മളെ പിഞ്ചാൻ അവിടെ പോയി. പിഞ്ചാന എവിടെയെങ്കിലും ബാക്കി ഇരിക്കുന്നുണ്ടാവണ്ടാ? ആ ബുദ്ധി ഇല്ലാത്തവന് വയ്യ നടക്കാനെ പാവാണ് നമ്മുടെ പിഞ്ചാന്. നടന്ന് പണളിയുന്നുണ്ട് അതിന്റെ. അവിടെ ഇവിടത്തെ കൊറേ സ്റ്റേജിന്റെ ബാക്കിൽ എന്തെങ്കിലും പരിപാടി കണ്ടുണ്ട്. അവിടെ ഫോട്ടോഷൂട്ടാ. ഇതാരാണത്? ഇതാരാണ്? ഹലോ, സെലിബ്രിറ്റി ആണാ? സെലിബ്രിറ്റി അല്ല, എന്റെ പേര് രമേശൻ. ഇവന് നോളജ് ഇല്ലാട്ടോ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. സെലിബ്രിറ്റി പേരാക്കി വെച്ചേക്കാണ്. പൊത്തി പിടിച്ച് പറയട്ടെ. അയ്യോ എടാ, ഇതിന്റെ ബാക്കില് വലിയ വിഷയം. എടാ നമുക്ക് ഈ ബസ് എടുത്തോണ്ട് പോയാലോ? എന്താ പറയുന്നത്, നമുക്ക് ഈ ബസ് എടുത്തില്ലേ പാർട്ടി പത്ത കോളാഹത്തില്. നമ്മളെ അടുത്തെടുത്തോണ്ട് പോയാലേ. എന്റെ മോനെ വിഷയം കേട്ടാ വിഷയം. നമുക്കപ്പൊ ഷിൻജാനും ബിഞ്ചാനും വരാറായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് എന്തായാലും പോയിട്ട് ആ പ്രസിഡന്റിനെ എങ്ങനെ തട്ടണം. ആളിയ അവിടെ അതി ഞാൻ പോയി നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നും കാര്യങ്ങളും ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഈ ഒരു ജോലി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറെ വർക്കും കാര്യങ്ങളൊക്കെ പ്രൊജക്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. നമുക്ക് 2 വട്ടം നമുക്ക് തന്നായിരുന്നു പ്രൊജക്ടും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മള് ഒയ്യോ ഒന്നും പറയണ്ട, നമ്മളെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി കൊടുത്തിട്ട് നമുക്ക് അവര് ഐലൻഡ് മാൻഷൻ തന്നായിരുന്നു, അതുമാതിരി വേറൊരു മാൻഷനും പൈസ ഒക്കെ തന്നായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ തന്നായിരുന്നു നമുക്ക്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗൈസ് പ്ലേലിസ്റ്റ് ഉണ്ട്, പ്ലേലിസ്റ്റിൽ ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റും. ഓക്കെ, ചാനൽ എടുത്തൊരു പ്ലേലിസ്റ്റ് എടുത്താൽ മതി, കാണാൻ പറ്റും. ഇവടാ ഇവിടെ എന്തുവാണ് എടേ? ഇതേപ്പോ ഇതൊക്കെ എന്തുവാണ്? ചെക്കിംഗ് ഉണ്ടാവോ ചേട്ടാ? സാറേ എടാ ഇതേ പൊളിച്ചു പോയി, ഒരുത്തേ പൊളിച്ചു പോയി. ഇയാള് കണ്ടില്ലേ ഇങ്ങനെ പോലീസുകാരെ? ഈ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല ഇങ്ങനെ പോലീസുകാരല്ലേ. ഇതേ അടുത്താലും പൊളിച്ചു പോട്, പൊളിച്ചില്ല എന്ത് ചെയ്ത് നമുക്ക് വിളിക്കാം. എടാ ഇതെന്താ പൊളിച്ചു പോയ പ്രശ്നം? എന്താ തിരക്ക് വിളിക്കുന്നുണ്ട്? പൊളിച്ചു പോയ പ്രശ്നമൊന്നുമില്ല തോന്നുന്നുണ്ട്. എന്നാലും ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്റെ ആളിയോ. എടാ മലമേലെ നോക്കിയേ, പോലീസ് പട്ടാളം. ഇത് ബിൽഡിങ്ങിന്റെ മേലെ കണ്ട നിങ്ങള്? പട്ടാളം, നേവി, പോലീസ് എല്ലാവരും ഉണ്ട്. ഇവിടെ കേറാൻ പറ്റത്തില്ല, നോ എൻട്രൻസ് ആണ്. എടാ അവര് വന്ന വണ്ടി കണ്ട എന്റെ ആളിയോ, 1, 2, 3, 4, 5 ഇതുള്ള വണ്ടി. അതുമാതിരി NRI FBI എല്ലാരും ഉണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടല്ലോ നമുക്ക്. ഇവിടൊക്കെ നമ്മൾ എങ്ങനെ കേറോടാ? നമ്മ എന്തായാലും ആ മലയില്, എടാ ആ മലയിൽ ഒന്ന് വെടിയൊക്കെ കാണുന്ന കാര്യം ടാസ്ക് ആണ് നമുക്ക്. നമുക്കിപ്പോ എന്തായാലും വണ്ടി, എടാ പോലീസിനെ പിടിച്ചിട്ടായാലും പാവ കേട്ടാ. എടാ അമ്പൊക്കെ ചാടിച്ചു വരുന്ന ഒരുത്തൻ. ഓ ഇവിടെ ഇച്ചിരി സീനാണല്ലോ ദൈവമേ. ഓക്കെ പോട്ടെ 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 പോട്ടെ. എന്റെ ആളി ചേച്ചി ഒന്ന് മാറിത്തരോ. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. എടാ നമുക്ക് എന്തായാലും വണ്ടി ഏത് ഭാഗത്ത് വെക്കുന്ന നോക്കട്ടെ. നമുക്ക് എന്തായാലും വണ്ടി ഈ ഭാഗത്തെവിടെയും പാർക്ക് ചെയ്യാം. അതാകുമ്പോ ആരും ശ്രദ്ധിക്കത്തില്ല. ഈ പോച്ചക്ക് വിളി വെക്കാം. ഓക്കെ ഓക്കെ, കാരണം ഈ വണ്ടി നമ്മൾ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. നമുക്ക് എന്തായാലും ഈ പോച്ചക്ക് വിളി വെക്കാം. പോച്ച കാണോ? ഇല്ല ഇനി കാണത്തില്ല. ഓക്കെ സെറ്റ് 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 സെറ്റ്. അയ്യോ ഇതിപ്പോ നമ്മളെയും കാണുന്നില്ലല്ലത്. ഓക്കെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഗൈസ് ഇത് ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ. അവിടെ ഫുള്ള് പ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. നോക്കട്ടെ ഫോ, ഞാനേ ഫോൺ വെച്ച് നോക്കട്ടെ കേട്ടാ. ഇച്ചിരി വിഷയം ആണ്. അയ്യോ വെബ്സൈറ്റ് മാറിപ്പോയില്ല. ഇത് ഏത് വെബ്സൈറ്റ് ഇടാ? ഏതോ വെബ്സൈറ്റ് കയറി പോയാൽ ഇപ്പൊ തന്നെ. എന്റെ അളി സൈബർ സെൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോയാലെടുത്ത് ഇവിടത്തെ ഫുള്ള് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോട്ടിട്ട ബോഡി ഗാർഡ്സ്, ബോഡി ഗാർഡ്സും ഉണ്ടായി പ്രസിഡന്റിന്. ഇത് ആ നിക്കണതാണ് പ്രസിഡന്റ്. അവിടെ ഇത് ബുള്ളറ്റ് പ്രൂഫ് ആണല്ലോ. ഓ നമ്മുടെ കയ്യിലുള്ള ഹെവി സ്നൈപ്പർ ആണ്.
വന്നിട്ട്. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അടിച്ച് അങ്ങോട്ട് അണ്ണാക്കി കൊടുക്കുക, തല മണ്ണങ്ങനെ അടിച്ച് പൊട്ടിക്കാം. നമുക്ക് അപ്പുറം ശ്രദ്ധിക്കാം. ഓക്കെ, ഇവിടെ മേലെ ഗാർഡ്സ് ഉണ്ട്, പിന്നെ പുറത്ത് ഗാർഡ്സ്. ഫയർ എഞ്ചിൻ ഹോസ്പിറ്റല്. എന്റെ അള്ളിയോ, എടാ എത്ര ഗാർഡ്സ് ഉണ്ടാവടാ ഇവിടെ. ഇപ്പൊ ഇയാളെ കൊല്ലണത്തിന്റെ ടാസ്ക് ആണ്. പക്ഷേ ഫ്രാങ്ക്ലിൻ നിങ്ങൾക്ക് അറിയാലോ, ഇച്ചിരി വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ കണ്ടറിഞ്ഞിട്ടാണ് സ്നേഹിപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും രക്ഷപ്പെടാന് ഇവിടെ നിന്ന് വെടിവെച്ച് നമ്മളെ കാണത്തില്ല. ഓക്കെ, നമുക്ക് ഏതെങ്കിലും വെടിവെച്ചിട്ട് ഓടി ഏതെങ്കിലും പോച്ചക്കുളി ഒളിക്കാം. ഓക്കെ, നമ്മളെ സ്നേഹിപ്പർ എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, കാണാൻ പറ്റുമോ ഇവിടെ നിന്ന്? ഇവിടെ നിന്ന് കാണോ? ഓ, സെറ്റ് സെറ്റ്, അവിടെ ഇതിനുള്ളിൽ കൂടെ തോളാം. അവിടെ വെടി കൊള്ളത്തില്ല ഇതിനുള്ളിൽ കൂടെ. നമുക്ക് എന്തായാലും കുറച്ച് മാറി നിൽക്കാം. എങ്ങനെ ഫസ്റ്റ് വെടിക്ക് ഇതായി കഴിഞ്ഞാല് എല്ലാ ഗാർഡ്സും മറ്റു പ്രൊട്ടക്ഷനും കൊണ്ട് മറിയും. ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹെഡ് കാണുന്ന രീതിയിൽ വേണം നമുക്ക് നിക്കാനായിട്ട്. ഓക്കെ, എടാ ആ പോലീസുകാരിൽ എന്തുട്ട തോക്കുകളും കാര്യങ്ങളൊന്നും അറിയത്തില്ല. വെടി വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കത്തുള്ള അവരുടെ ബാക്കിയതും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഹെഡ് കാണുന്നുണ്ടോ? എടാ ഹാർട്ടിന് കൊടുത്താൽ മതിയില്ലേ? പാവല്ലേ നമ്മളെ പ്രസിഡന്റ്. ഹാർട്ടിന് കൊടുക്കാം. ഓക്കെ, റെഡി, 1 2 3. എടാ ആള് ചത്തു, ചത്ത ആള് കൺഫേം ആയിട്ടെ. ചത്തു 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 ചത്തി എത്തു. അള്ളിയോ, ദേ വരുന്ന് ഇത് നോക്കിയേ. എടാ മിസൈലും പിടിച്ച്. അയ്യോ എന്റെ അള്ളിയോ, കാലിന്റെ ഇടയിൽ കൂടെ മിസൈല് പോയത്. രക്ഷപ്പെട്ടെ. ആകാശത്തൊക്കെ പൊട്ടുന്നുണ്ടോ? അടി ഇവിടെ നോക്കിയേ, ഇവിടെ ആൾക്കാരൊക്കെ വരുന്നു. എന്റെ അള്ളിയോ, നാട്ടുകാരൊക്കെ ഓടിട്ടോ. അടുത്ത് ഇവിടെ ഒരു പോലീസ് വരുന്നു. എടാ ഈ മിസൈൽ അതിന് കൊല്ലട്ടോ. ഓക്കെ, അവിടുത്തെ ചത്ത് വെടിയൊക്കെ നമ്മളെ വെടിയൊക്കെ ഉണ്ടോ? നീ ഒരു മിസൈൽ ഇവിടെ ഉണ്ട്. ഓക്കെ, സെറ്റ്. അയ്യോ, ഫ്രാങ്ക്ലിനെ ഓടിക്കോ. എടാ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടണം? എന്റെ അളിയ മിസൈൽ. അയ്യോ, എടാ മിസൈല് പോയ പോക്കണ്ട നിങ്ങള്. എന്റെ അളിയ ഓടി. എടാ മിസൈല് തൊട്ടിലെത്തി പൊട്ടി. ഓടി നമ്മൾ ഇപ്പുറത്തെ മലയിലോട്ട് എത്തി. പോലീസുകാരൊക്കെ വരുന്നുണ്ട്. എടാ നമുക്ക് എങ്ങനെയെങ്കിലും ഒളിക്കണം. ഏതെങ്കിലും അവിടെ നല്ലൊരു പോച്ചുണ്ട്, അവിടെ ഒളിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. എടാ ഹെലികോപ്റ്റർ വരും, ഹെലികോപ്റ്റർ. എന്റെ അളിയ, എടാ ഈ പോച്ച നല്ല പോച്ച. ഓക്കെ, സെറ്റ്. ഹെലികോപ്റ്റർ നമ്മളെ കണ്ടില്ല കേട്ടാ. എടാ ഈ വള്ളിയൊക്കെ ഇട്ട്. കണ്ടില്ല. നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്നുണ്ട്. അയ്യോ, എടാ നമ്മളെ കണ്ട അയാള്. ഇനി ഇല്ല, നമുക്ക് എന്തായാലും അവിടെ ഹെലികോപ്റ്റർ ഇറക്കിയത്. ഈ പോച്ചിനെ പിന്നെ അങ്ങോട്ട് പോയിക്കാൻ നമ്മളെ കാണത്തില്ല. കാണോ? ഓ, ഇത്രയും പെട്ടെന്ന് അപ്പുറത്തെ പോച്ചിലോട്ട് ഇറക്കട്ടെ. കണ്ടില്ല കേട്ടാ. എടാ അമ്മമാരെ അവിടെ തട്ടിക്കൊണ്ടിരിക്കാണ്. പാവം കേട്ടാ. എടാ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കി. എന്റെ അളിയ, വിഷയം. സെറ്റ്. എടാ നമ്മളാരും വിളിക്കുന്നുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ. സാറേ പറ, ഫ്രാങ്ക്ലിൻ യാതൊരു കേട്ടില്ലാട്ടോ. സാറേ ഞാനിപ്പോ വിളിക്കുക, ചത്ത് പോവല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ ചത്ത് പോയാല് എന്റെ അളിയ ഒന്ന് വിളിക്കട്ടെ. കോട്ട്. 1 2 3 4 5 6. ഞങ്ങള് തലകുത്തി പറഞ്ഞോട്ട് കൊല്ലാൻ പറ്റില്ല. നിങ്ങള് നിസാരായിട്ട് കൊന്ന് ഫ്രാങ്ക്ലിൻ. നിങ്ങള് സംഭവം തന്നെയാണ്. ക്യാഷ് ആയിട്ട് തരുന്നില്ല. പിന്നെ എന്റെ സാറെ കളിപ്പിക്കല്ലേ നമ്മളെ. ഫ്രാങ്ക്ലിൻ നിങ്ങൾ എന്തായാലും സർപ്രൈസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പോയി നോക്കി നോക്ക്. നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോയി നോക്കി. എന്തായാലും ഇഷ്ടപ്പെടും ഫ്രാങ്ക്ലിന്. സംഭവം ഇതിപ്പോ നമ്മൾ ഒരു $600 ബില്യൺ ചെലവായി. ഓ, $600 ബില്യൺ എന്റെ മോനെ. എടാ 300 നമ്മുടെ അടുത്ത് പറഞ്ഞത്. $600 ബില്യൺ തന്നെ നമുക്ക്. ആ എന്തായാലും പോയി നോക്കി. ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ആ ഓക്കെ. ഗൈസ്, $600 ബില്യൺ. അയ്യോ, അത് കേട്ടപ്പോ എന്റെ നെഞ്ചടിച്ച്. എന്റെ അളിയൻ ഗൈസ്, അപ്പൊ എങ്ങനത്തെ വീടായിരിക്കും ആള് പണിത് വെച്ചേക്കണത്? ഞാനപ്പ എന്തായാലും പോയി നോക്കട്ടെ കേട്ടാ. എന്റെ മോനെ, നമുക്ക് വണ്ടി ഒന്നല്ല, ഓടി. ഞാൻ ഒരു വിധാവോല എന്റെ ദൈവമേ. അയ്യോ ഗൈസ്, നമ്മൾ ഓടി ഒരു വിധായി. അയ്യോ ഗൈസ്, നമ്മളുണ്ടല്ലോ ഓടി. എന്റെ അളിയാ, നാടുമൊക്കെ വെട്ടി ഒരു വിധായി. തണ്ടിലൊക്കെ വേറെ എടുക്കുന്നു. വയർത്ത് ഒരു കുളിച്ച് വിധായി. വീട്ടിലെത്തിട്ട് നടന്ന് കുളിക്കാനായിട്ട്. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ആണ് എനിക്ക് എന്തായാലും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി നിൽക്കാണ്. എന്റെ മോനെ, നമ്മുടെ വീട് എവിടെ പോയടാ? നമ്മുടെ വീട് എത്താറായില്ല. നമ്മുടെ വീട് ഈ ഭാഗത്ത് തന്നെ ഇണ്ടില്ല. ഫ്രാങ്ക്ലിന്റെ ഓർമ്മയും പോയാ. ഇതേതാണ് ഇവിടെ ഒരു പുതിയൊരു ബംഗ്ലാവ്. ഏയ്, ഇത് നമ്മുടെ വീടല്ലേ? നമ്മുടെ കാറ്. എടാ ഗൈസ്, ഇതാണ് അവര് പണിത് വെച്ച വീട്. എന്റെ മോനെ ഗൈസ്, അവര് നമുക്ക് ചെയ്തുന്ന വീട് കണ്ടാ. അള്ളിയ വിഷയം. കൊല്ലല്ലേ ചേട്ടാ. എന്റെ മോനെ ഗൈസ്, ഇവിടെ ഒന്ന് ഗാരേജ്. ഞാൻ എന്തായാലും പെട്ടെന്ന് ഓടിച്ചാടിച്ചറിഞ്ഞ് നോക്കട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓളിയ സ്വന്തമായിട്ടൊരു ഗാരേജ്. അത് മാതിരി തന്നെ ഒരു നില, രണ്ട് നില, രണ്ടാമത്തെ നിലയുള്ള ഗാരേജ്. എന്റെ മോനെ, മൂന്നാമത്തെ നിലയുള്ള ഗാരേജ്. എന്റെ ഒളിയ, എടാ നിങ്ങൾ കാര്യം കണ്ടിരുന്ന, ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ പോണത് കാണാം. ഒളിയ സെറ്റല്ലേ? സെറ്റ്. എടാ ദേ ഇവിടെ അടി കൂടെ ഡോറ്. എന്റെ മോനെ, അടി ഇവിടെ ജിം. എടാ ഫ്രാങ്ക്ലിൻ സ്വന്തമായിട്ട് ജിം
ജിമ്മ് അതൊരു കട്ടിലും കിടക്കണ്ട് ഇവിടെ അളിയോ സെറ്റ് 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 മോനെ വിഷയം. അടി ഇവിടന്ന് കടക്കാൻ പറ്റൂല. അയ്യോ അടി തെറ്റി ചേട്ടാ വീട്. അടി ഇവിടന്ന് മറ്റേ കടക്കാനൊക്കെ പറ്റുണ്ടാ. ഓ ഗൈസ് ഇതെന്തായാലും കീടിലെ സാധനമായിട്ടുണ്ട്. ഗൈസ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഗൈസ് നിങ്ങൾ എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. അതുമാതിരി തന്നെ ഏടാ ഇതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ടി വി ഒക്കെ കാണാം. എന്റെ അളിയോ അവിടെ ഷിൻജാനും പിഞ്ചാനും ഇത് കണ്ട നല്ല രീതിക്ക് എക്സൈറ്റഡ്, നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. ഓ ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് ഓ ഫ്രാങ്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതാകും. ഇത് ഉറപ്പാണ് ഫ്രൂട്ട്സ് വരെ അവർ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഗൈസ് വെയിലത്ത് മഴ ടി വിയാ. അവിടെ മഴ പെയ്ത ടി വി എന്ത് ചെയ്യും? ഇനി ഇത് മറ്റേ വാട്ടർ പ്രൂഫ് ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഗൈസ് എന്തായാലും ഗൈസ് നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമ്മളെ സിറ്റിയിൽ എന്തൊക്കെ ചെയ്ത് മോഷ്ടിച്ച വണ്ടികളുണ്ട്, വണ്ടികൾ ട്രക്ക് പോലീസിന്റെ സാധനങ്ങൾ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കണ്ട എപ്പിസോഡ് മൊത്തം നമ്മൾ എന്തിനും 30 എപ്പിസോഡ് എന്തോ നമ്മൾ ജി ടി ഫൈവിന്റെ ഇറക്കിയിട്ടുണ്ട് വെബ് സീരീസ്. അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നമ്മളിൽ കുറെ സംഭവങ്ങൾ വണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ പൈസ മാത്രം ഇല്ല എന്നുള്ളത്. ഗൈസ് അപ്പൊ നമ്മൾ എന്തായാലും എന്ത് ചെയ്യുക, എല്ലാ സാധനങ്ങളും എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകണം. ഓക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തൊരു വാഴത്തോട്ടല്ലേ ഇട വാഴ വരെ വെച്ച് തന്നിട്ടാ. എടാ നമ്മള് പൂൾ നോക്കിയേ, ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം നോക്കി അടുപ്പ്. എന്റെ മോനെ ഇത് പറയുക ഇന്ത്യൻ വില്ലേജിൽ നമ്മൾ പോയപ്പോ കണ്ടത് അടുപ്പ്. ഇത് നൈസായിട്ട് കല്ലൊക്കെ വെച്ചിട്ട് അള്ളി സെറ്റപ്പ് കേട്ടാ. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും പാർട്ട് ടൂല് ഈ വീട് ഉദ്ഘാടനം പാർട്ടി അതൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ആക്കാൻ പോകണം. ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. ഇതിന്റെ പാർട്ട് ടൂൽ ആയിട്ട് അപ്പൊ നമ്മുടെ എല്ലാ വണ്ടികളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവരും. അതുമാതിരി തന്നെ നമ്മുടെ പാർട്ടിയും കാര്യം ഫ്രാങ്ക്ലിന് മൈക്കിൾ ട്രെവറിനൊക്കെ വിളിക്കും. ട്രെവറിനൊക്കെ വിളിച്ചിട്ട് ഒരു വലിയൊരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തും, സെലിബ്രിറ്റീസിനെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ അടച്ചു എന്റെ പേരാണ്. അപ്പൊ പുതിയൊരു കിടക്കാത്ത വീഡിയോ വരുമ്പോഴായിരിക്കും. ബൈ ഗൈസ്.